സിനിമയിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ ആ വീട്ടിലേക്ക് നമ്മൾ സാധാരണയായിട്ട് കാണാറ് വീഡിയോയിൽ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ നമ്മൾ കാണാറ് ആ വീട്ടിലേക്ക് ആ സിനിമാ ഫീൽഡുമായിട്ടുള്ള നടന്മാര് നടിമാര് ഡയറക്ടർ പ്രൊഡ്യൂസർ എന്ന് പറയേണ്ട എല്ലാവരും അവിടെ എത്തും. ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരും ജനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് കാണാറ്. പക്ഷെ ഇന്നലെ മാമുക്കായ മരണപ്പെട്ടപ്പോ അവിടെ ഒരാളും ഇല്ല. ഇടവേള ബാബു സത്യൻ അധികാട് അങ്ങനെ വേറെ രണ്ടു മൂന്ന് ആളുകളല്ലാതെ ഒരാളും കാര്യമായിട്ടുള്ള ഒരാളും ഇല്ല. അവിടെയുള്ള കോഴിക്കോടുള്ള കുറെ ജനങ്ങള് ഇഷ്ടംപോലെ ഉണ്ട്. കാരണം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മാമുക്കോയെ ഈ സാധാരണക്കാരായ ജനങ്ങൾ എത്ര സ്നേഹിക്കുന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പക്ഷെ മാമുക്കോയോട് കാണിച്ച ഒരു അനാദരവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എത്രയോ സിനിമകളിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ എന്ന് ഓർമ്മിക്കാം പാകത്തിനുള്ള നല്ല കഥാപാത്രങ്ങൾ നൽകിയ ഒരാൾ മാമുക്കോയ. വലിയ വലിയ നടന്മാരോട് കൂടെ അഭിനയിച്ച ഒരാളാണ് മാമുക്കോയ. പക്ഷെ അങ്ങനെയുള്ള ഒരാളെ ഈ സമയത്ത് എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ടതായിരുന്നു. ഒരാൾ പോലും അവിടെ ഇല്ല. ഈ സിനിമാ നടന്മാരിൽ നിന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല. സിനിമാ നടന്മാരായിക്കോട്ടെ നടിമാരായിക്കോട്ടെ എല്ലാവരുടെ അടുത്ത് പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില നടന്മാരുടെ അടുത്ത് നല്ല പൈസ ഉണ്ടാവും, ചിലടത്ത് ഒന്നും ഉണ്ടാവില്ല. സാധാ അന്നന്ന് കഴിഞ്ഞു പോകുന്ന രീതിയിൽ പോകുന്ന നടന്മാരുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഒരു വലിയ നടന്മാര് വലിയൊരു പൈസ വലിയൊരു ഹൈ ലെവലിലുള്ള നടന്മാരൊക്കെ മരിച്ചെങ്കിൽ ഇതുപോലെ ആരും ചെയ്യില്ല. എന്റെ അഭിപ്രായം ചിലപ്പോൾ മാമുക്കയുടെ അടുത്ത് അത്ര ഉദ്ദേശിച്ച പൈസ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ആ പൈസയുടെ ഇത് നോക്കിയിട്ടാണ് ആളുകൾ വരാത്തത് ഒരു ഡൗട്ട് എനിക്ക്. കാരണം എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് കാണേണ്ടതായി. കോമഡി കഥാപാത്രങ്ങളിലൂടെ അത്രയും ജനങ്ങളെ ചിരിപ്പിച്ച ഒരാളാണ്. അതൊക്കെ അവിടെ കേട്ടെ. അതിനുശേഷം ആ മയ്യത്ത് മറവ് ചെയ്യാൻ വേണ്ടി ഖബറസ്ഥാനിൽ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ സ്ഥിതി വളരെ മോശം. കാരണം നമ്മളൊക്കെ ഒരു ഖബറസ്ഥാനിൽ മയ്യത്ത് മറവ് ചെയ്യാൻ ചെന്നാല് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊക്കെ സൈലന്റ് ആയിട്ട് നിന്നിട്ട് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ പങ്കെടുത്ത് നല്ല രീതിയിലാണ് അവിടുന്ന് പോരാ. പക്ഷെ ഇവിടുത്തെ സ്ഥിതി വളരെ മോശം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മയ്യത്ത് മറവ് ചെയ്യാൻ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടത്? ഇതുപോലെയാണോ? എല്ലാവരും കൂടെ സൗണ്ടും കാര്യങ്ങളും കുറെ മീഡിയക്കാരും എല്ലാവരും ഉണ്ട്. സംഭവങ്ങള് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തിന്റെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള നമ്മൾ പെരുമാറേണ്ടത്. ഇതിപ്പോ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. എത്ര രീതി നല്ല രീതിയിൽ അവിടെ മറവ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരണ്ടേ? മീഡിയക്കാരും കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്താണ് പറയാ, നിങ്ങളെ തന്നെ കണ്ടില്ലേ? അതിന്റെ ഇടയിൽ ഒരാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും കണ്ടോക്കെ. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, സ്വന്തം ഉപ്പയുടെ മയ്യത്ത് മറവ് ചെയ്യുന്ന സമയത്ത് അതിനു പോലും ഒരു സ്വസ്ഥത കൊടുക്കാത്ത ആളുകൾ എന്താ ചെയ്യാ? അതിനും ബാഡ് കമന്റ് ആണ്. കാരണം ആ മൊബൈലൊക്കെ തട്ടിത്തെറിപ്പിച്ച് വാങ്ങുന്ന കണ്ടില്ലേ, എന്തൊരു അഹങ്കാരം എന്നൊക്കെ. ഇതൊക്കെ അഹങ്കാരം എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്വന്തം ഉപ്പ മരണപ്പെട്ടിട്ട് അതിന്റെ ടെൻഷനും കാര്യങ്ങളും ആ മറവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയിൽ പോയിട്ട് മൊബൈലും കാണിച്ചിട്ട് ഒരാൾ കാണിക്കുന്നുണ്ടല്ലേ. കുറച്ചൊക്കെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആരെങ്കിലും ചെയ്യോ ഈ രീതിയിൽ? ഈ ചെയ്യുന്ന ആ മൊബൈൽ പിടിച്ചേക്കുന്ന സ്വന്തം കുടുംബത്തിലായാലും ചിലപ്പോ ഇത് പോയിട്ട് ചെയ്യും. അങ്ങനത്തെ ഒരാൾ എന്താ ചെയ്യുക? ഇതിനൊക്കെ എന്താ പറയാ? അതിനാ പ്രതികരിച്ച് ആ സമയത്ത് ചെയ്തത് നന്നായി എന്നുള്ളത് ഞാൻ പറയും. കാരണം ഒരു വ്യക്തി ഇങ്ങനെയൊന്നും ചെയ്യരുത്. സ്വന്തം ഉപ്പ മരണപ്പെട്ടിട്ട് ആ മറവ് ചെയ്യുന്ന സമയത്ത്
അധികറും കാര്യങ്ങളൊക്കെ ചൊല്ലുമ്പോൾ അതുപോലും കേൾക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇതുപോലുള്ള കോപ്രായങ്ങളും കാണിക്കുന്നത് നല്ലതാന്ന് എനിക്ക് തോന്നുന്നില്ല. മീഡിയകളൊക്കെ ഇപ്പൊ എല്ലാവിടെയും ഉണ്ട്. എന്താ പറയാ, കല്യാണ വീടോ മരണ വീടോ എവിടെ ആയിക്കോട്ടെ, ഇപ്പൊ എല്ലാവരും മൊബൈലും ക്യാമറയും കാര്യങ്ങളൊക്കെയാണ്. അതിപ്പോ അങ്ങനെ ആയിപ്പോ ഈ കാലഘട്ടം. പക്ഷെ അതും വേറൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ചെയ്യരുത്. മറവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, മാമുക്ക മരണപ്പെട്ടപ്പോ ആ വീട്ടിലേക്ക് സിനിമയിലെ അറിയപ്പെടുന്ന ഒരാളും വന്നിട്ടില്ല. അത് വളരെ ഒരു ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ആ വിഷയത്തില് സംവിധായകൻ വി എം വിനു ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. ആ പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം. അതിന്റെ ഇടവേള ബാബു വരികയും അമ്മയുടെ ഭാഗമായി വന്ന് ആദരവർപ്പിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ജോജു ജോർജും ഇർഷാദും സാദിഖും ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് രാവിലെ എത്തിയത്. സത്യമാണ്, ആ ആദരവ് മലയാള സിനിമയില് പലരും നൽകിയിട്ടില്ല എന്ന് ഉറപ്പ് പറയാറുണ്ട്. താര സംഘടനകളിലുള്ള മാത്രമല്ല സിനിമാ സംഘടന തലങ്ങളിലുള്ള പല പ്രമുഖരും, അതല്ലാതെ സംവിധായകരും, അദ്ദേഹത്തെ ഉപയോഗിച്ച സംവിധായകരൊക്കെ മലയാളത്തിൽ എത്രയുണ്ട്? ഒരു കുട്ടി പോലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല സത്യനന്ദിക്കാട് ഒഴികെ. അത് വളരെ നീചമായ കൃത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നോട് ഒരാളെ ചോദിച്ചു എന്തുകൊണ്ടാണ് അവർ വരാതിരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, മാമുക്ക ചെയ്യേണ്ട ഒരു കാര്യം എറണാകുളത്ത് പോയി മരിക്കേണ്ടിയിരുന്നു, ഒരു ടാക്സി വിളിക്കുക, ഇതൊക്കെ മരിക്കാൻ വേണ്ടി എറണാകുളത്ത് പോവുക, എന്നിട്ട് അവിടെ കിടന്ന് മരിക്കുക. അപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് വരാൻ സൗകര്യമാണ്. കാരണം ഇപ്പോ ഈ എല്ലാ നടന്മാരും നടിമാർക്കൊക്കെ എല്ലാ സൗകര്യങ്ങളും എല്ലാ വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ മരണം എന്നൊരു അവസാന വാക്കല്ലേ. അപ്പോ ആ സമയത്ത് വന്ന് കണ്ടു പോകേണ്ടതായിരുന്നു. കുറെ പ്രൊഡ്യൂസറും ഡയറക്ടറും ആരൊക്കെ ആയിക്കോട്ടെ, എല്ലാരും ഈ മാമുക്കയെ വെച്ച് എത്ര സിനിമകൾ എടുത്തിട്ടുണ്ട്. അതെങ്കിലും ആലോചിച്ചിട്ട് എല്ലാ വലിയ വലിയ നടന്മാരോടുകൂടെയൊക്കെ അഭിനയിച്ച ആളല്ലേ. ഉപ്പയെ കുറിച്ച് മാം പറയുന്നതുണ്ടോ, 300 രൂപേന്റെ ഷർട്ട്, 300 രൂപേന്റെ പിന്നെ ചെരുപ്പ് അതൊക്കെ ഇടുക, വില കൂടിയ ഒരു സാധനങ്ങളും ഇടൂല. മക്കൾക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങളൊക്കെ പഠിക്കും, നല്ല ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കും. അപ്പൊ മക്കൾ ചോദിക്കും എന്താ വാപ്പിടാത്തെ, അതൊക്കെ എന്തിനാന്ന് ചോദിക്കുക. അത്രയും അഹങ്കാരം ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ, സാധാരണയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, അപ്പൊ അത്രയും നല്ലൊരു മനുഷ്യനെ എല്ലാവരും വന്നൊന്ന് കാണേണ്ടതായിരുന്നു എന്നായിരുന്നു എൻ്റെ ഒരു